എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഏഷ്യാനെറ്റ് ഫാമിലിയിലെ എല്ലാവരും ലൈവിലേക്ക് ജോയിൻ ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ലൈവിലേക്ക് ജോയിൻ ചെയ്യൂ. നമ്മളിവിടെ ആറ്റുകാൽ പൊങ്കാല 2024 തുടക്കം കുറിച്ചിരിക്കുകയാണ്. എല്ലാ നമ്മളുടെ പ്രിയപ്പെട്ട എല്ലാ താരങ്ങളും അടുപ്പിലേക്ക് തിരി കൊളുത്തി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ദേ കാണിക്കാം കേട്ടോ, എനിക്കൊന്ന് കുറച്ച് പേരും കൂടെ ജോയിൻ ചെയ്യട്ടെ. ദേ നമുക്കിവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുവാണ്. എല്ലാവരും അടുപ്പിൽ തീ കത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. തീ അത്യാവശ്യം നന്നായിട്ട് എല്ലാവരുടെ അടുപ്പിൽ തീ കത്തിക്കഴിഞ്ഞിരിക്കുന്നു. കൃഷ്ണന്ത് കരയോ താരശേഷി അവിടെ കത്തിച്ചു തുടങ്ങി. പൊങ്കാലിടം വന്നല്ലേ, അല്ലേ പൊങ്കാലിടം വന്നല്ലേ, ഇവിടെ ഇവിടെ ആര് പുകച്ച് പുറത്ത് കഴിച്ചു, കല്ല് വെച്ച് ശരിയായില്ല അല്ലേ, അതിന്റെ പ്രശ്നമാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇന്ന് അധികം വെയിലില്ല, അതുകൊണ്ട് നമ്മൾ എല്ലാവരും രക്ഷപ്പെട്ടിരിക്കുകയാണ്. വളരെ നല്ല രീതിയിൽ നമ്മളിവിടെ പൊങ്കാല ഇടാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഒരുപാട് ഭക്തിയോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ഓരോ വ്യക്തികളും, ഇവരെന്നല്ല ഇവിടെയുള്ള എല്ലാ ആൾക്കാരും പൊങ്കാല ഇടുന്നത് ആ ഒരു സന്തോഷത്തിലാണ്. ഇതേ കണ്ടില്ലേ, പക്ഷെ എല്ലായിടത്തും അടുപ്പ് കത്തിയിരിക്കുകയാണ്. ഇതിൽ മിക്ക ആൾക്കാരുടെ ഫസ്റ്റ് പൊങ്കാല ആയതുകൊണ്ട് ആർക്കും പുക പറ്റുന്നില്ല. അതെ, അവിടെ കൃഷ്ണേന്ദു ഇരുന്ന് കരയാണ്. ഇല്ല ഇതിപ്പോ നിന്റെ എക്സ്പ്രഷൻസ് മാത്രം എടുത്താ മതി കേട്ടോ. ആൾക്കാര് ഗീത ചേച്ചി സുഖാണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. ബിന്നി ഫസ്റ്റ് ടൈം ആണ് ബിന്നി പൊങ്കാല ഇടുന്നത്. ബിന്നിക്ക് ഇതിനെ കുറിച്ച് അത്ര ധാരണ ഇല്ലായിരുന്നു എന്ന് തോന്നുന്നല്ലേ. അപ്പോ ഹായ് അഭില, പൊങ്കാലയാണ്. ഇതെന്താ പൊങ്കാല ഇടാൻ വന്ന ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നേ, പോയിരിക്കവിടെ. അയ്യോ അതെ 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 അതെ, അതെടുത്ത് അതേക്ക് വെക്കും, പുറത്തേക്ക് ചാടി. ആക്ച്വലി കല്ല് കുറച്ചുകൂടെ അടുപ്പിച്ച് വെക്കുന്ന നന്നായിരിക്കും. അകത്തോട്ട് കയറ്റിയോ, വേറെ വെച്ചു കൊടുക്കടാ. എങ്ങനെയുണ്ട്?
ചോല എടുത്ത് വെക്ക്, ഇത് ഇതെല്ലാം കൂടി അപ്പൊ പെട്ടെന്ന് കത്തും. അപ്പൊ ഇവിടെ ഓൾമോസ്റ്റ് നമ്മളുടെ അടുപ്പുകളിലൊക്കെ വെള്ളം. ആരാണ് ആദ്യം അരിയിടാൻ പോകുന്നത് നമുക്കറിയില്ല, നോക്കാം. ഹായ് ഹിരൺലാൽ, ഹായ് ശിവൻ. കൃഷ്ണ ചേച്ചി കരയുന്നോ? അതെ, പുക അടിച്ചിട്ട് അവള് കരയാണ്. രജി ഹായ്, ശ്വേത ഹായ്, ഐശ്വര്യ. ഐശ്വര്യനെ ഒരു ശ്വേത ഹായ് പറയുന്നുണ്ട്. എങ്ങനുണ്ട് പൊങ്കാല, ഫസ്റ്റ് പൊങ്കാല ഇട്ടിട്ട്? ആ പുകയൊക്കെ അടിച്ചിട്ട് കണ്ണീന്ന് വെള്ളം വന്നു തുടങ്ങിയാ? ഓക്കെ. അപ്പോ ഇവിടെ കണ്ടോ, ആ വെള്ളം തിളച്ചു തുടങ്ങി തുടങ്ങി. അപ്പൊ നടക്കട്ടെ. ഹായ് സോബിൻ. അതെ, എല്ലാം ഇവിടെ കൊതുമ്പും ചൂട്ടും എല്ലാം ഉണ്ട്. എല്ലാം എല്ലാവരും കറക്റ്റായിട്ട് വെച്ച് തന്നെ ചെയ്യുന്നുണ്ട്. ഹായ് ലക്ഷ്മി, ഹായ് ഗ്രീഷ്മ, ഹായ് അർച്ചന, ഹായ് രശ്മി, എല്ലാവർക്കും ഹായ്. എല്ലാവർക്കും ഹായ്. എങ്ങനെയുണ്ട് പുക അടിച്ചിട്ട്? നന്നായിട്ടുണ്ടല്ലേ, ആപ്പിള് പോലെ ആയിട്ടുണ്ട് മുഖം ചുമന്ന്. കൃഷ്ണ എന്ത് കരയാണോ എന്നൊക്കെ കമന്റ് വരുന്നു. സീര ആൾക്കാർ പറയാ, സീരിയലിലും കരച്ചില്ല ഇവിടെയും കരച്ചില്ലെന്ന്. ഓക്കെ. ഹായ് അർച്ചന, ഹായ് രാഹുൽ. രശ്മി ഐശ്വര്യയോട് ഹായ് പറയാം. രേവതിയുടെ ഇത് സെക്കൻഡ് ടൈം അല്ലേ, ഫസ്റ്റ് ടൈം ആണ്? ഓക്കെ ഓക്കെ. സെക്കൻഡ് ടൈം പറഞ്ഞത് ഓക്കെ, നമ്മളുടെ അർച്ചനയായിരുന്നു. ശരി, പക്ഷെ വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ലല്ലോ, അമ്മയുള്ളതുകൊണ്ട് ഒരു സഹായമായല്ലേ. ക്യാമറയിലേക്ക് നോക്കാൻ പറ്റുന്നില്ല, കണ്ണൊക്കെ നിറഞ്ഞിട്ട് കുട്ടിക്ക് വയ്യ. ഓക്കെ, അപ്പോ നടക്കട്ടെ. പൊങ്കാല ആയിട്ടെങ്കിലും ഒന്ന് മര്യാദക്ക് ഇരുന്നൂടെ കുട്ടി, വടിയൊക്കെ എടുത്ത് അടിക്കാൻ ഇറങ്ങിയിരിക്കുക. ഈ ബിന്നിയെ കൊണ്ടൊരു നിവൃത്തി ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ അർച്ചന, അർച്ചനയുടെ സെക്കൻഡ് പൊങ്കാല അല്ലേ, അപ്പൊ ഫസ്റ്റ് പൊങ്കാല എന്ന് പറയുമ്പോ എന്താ മെമ്മറി ഉള്ളത്? അന്നദാനമൊക്കെ ഭയങ്കര ഒരു ഫീലാ അല്ലേ. അതെ 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 അതെ. അപ്പൊ എന്തായാലും തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നടക്കട്ടെ. അരി ഇടാറായോ? ഇല്ല, തിളക്കുന്നേ ഉള്ളൂ. ശരി. അപ്പോ നിങ്ങളെല്ലാവരും എന്താ പറയാ, നമ്മളുടെ ലൈവ് കാണുന്നതിൽ ഒരുപാട് സന്തോഷം. ഇത്രയും തിരക്കേറിയ ഒരു ഡേയിൽ പോലും നമുക്കൊരു 1000 അടുപ്പിച്ചുള്ള ആൾക്കാർ ഇത് ലൈവിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ, ഒത്തിരി സന്തോഷം. അപ്പോൾ അത് നമ്മളുടെ കാര്യശേഷി. എല്ലാവരും പുക, നമുക്ക് വെയിലില്ലെങ്കിലും ഈ പുക അടിക്കുമ്പോൾ കണ്ണങ്ങ് ഇതാവുമല്ലോ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ അതെ, ഐശ്വര്യ എനിക്ക് ഒന്ന് ഫസ്റ്റ് തിളച്ചത് ഐശ്വര്യയുടെ വെള്ളമാണ് കേട്ടോ. ആ കുറച്ച് വെള്ളമേ വെച്ചിട്ടുള്ളൂ, പക്ഷെ അത് ആയിട്ടുണ്ട്, അടിപൊളി. അങ്ങനെ ഹിരൺലാൽ, ഷൈജു,
എല്ലാവർക്കും പൊങ്കാല ആശംസകൾ. ശ്രീദേവി, സുബി, നീതു, ഹായ് 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 സഞ്ജു മോൻ, ഹായ് അർച്ചന പറഞ്ഞിരിക്കുകയാണ്. അർച്ചന, എല്ലാവരും തകർത്ത് പൊങ്കാല ഇടുകയാണ് കേട്ടോ. അഖില, ഞാൻ പൊങ്കാല ഇടുന്നില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ലൈവ് ചെയ്യാനായിട്ടുള്ളൊരു തീരുമാനത്തിലാണ്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ഇവരെ എല്ലാവരെയും നിങ്ങൾക്ക് കാണിച്ച് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് പൊങ്കാല ഇടുന്നില്ല. അതെ, കുറെ നേരമായല്ലേ ഈ വടിയായിട്ടിരിക്കാൻ തുടങ്ങിയിട്ട്. എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്ക. ഹാപ്പി പൊങ്കാല. കുട്ടി വെറുതെ നിൽക്കാതെ എടുത്ത് കത്തിക്കൂ. അപ്പോ നമ്മള് ചുമ്മാ ഇതിന്റെ ഇടയിൽ ജസ്റ്റ് പുള്ളിങ് ഓഫ് ദ ലെഗ് ആണ്. ഇവിടെ ഉണ്ടായിരുന്ന രണ്ട് വ്യക്തികളെ കാണാനില്ല, രേവതിയും പിന്നെയും. അപ്പോ നമ്മുടെ ബാക്കിലാണെങ്കിലും നമ്മളുടെ കംപ്ലീറ്റ് സറൗണ്ടിങ്ങും ആ ഒരു ഭയങ്കര കാംനെസ്സിൽ ഫുള്ള് പുക എല്ലായിടത്തും കത്തി, ആ ഒരു എന്താ പറയാ, കത്തി സാന്ദ്രമായി നിൽക്കുന്ന ആ ഒരു മൊമെന്റ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുറ്റും കണ്ടോ അടുപ്പുകളിൽ ഇങ്ങനെ തീ കത്തി, എല്ലാവരും പൊങ്കാല ഇടുന്ന തിരക്കിലാണ്. ഹായ് രാഹുൽ, ഹായ് രജി, ഹായ് അശോകൻ, ഹായ് സുബി, എല്ലാവരെയും തിരക്കി എന്ന് പറയാം, തീർച്ചയായിട്ടും പറയാം. സുബി എല്ലാവരോടും പറയാം കേട്ടോ, ഹാപ്പി പൊങ്കൽ. രാഹുൽ, രജി, റിയ, അപ്പൊ നിങ്ങൾ എല്ലാരും ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ കമന്റ് ചെയ്യൂ നിങ്ങളുടെ ഹാപ്പി പൊങ്കാല മൊമെന്റ്സ് എന്തൊക്കെയായിരുന്നു, ചെറുതിലെ തൊട്ടുള്ള പൊങ്കാലയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഞാനിവിടെ ഫസ്റ്റ് ഡേ നമുക്ക് അരി ഇട്ട ആളെ കാണിക്കാം, നമ്മുടെ അർച്ചനയാണ് അരി ഇടുകയാണ്. നമ്മളുടെ ഐശ്വര്യ, നേരത്തെ പറഞ്ഞല്ലോ ഐശ്വര്യയുടെ ഐശ്വര്യ അരിയിട്ടു. പിന്നെ അരിയിടാറായോ? ആ എന്തായി പൊങ്കാല? തിളക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഹായ് സഞ്ജു. സോ ഓൾമോസ്റ്റ് എല്ലാവരും നമ്മളുടെ പൊങ്കാലയിലേക്ക് അരി ഇട്ട് കഴിഞ്ഞിരിക്കുവാണ്. അപ്പോൾ ഇനി അത് എനിക്കും നല്ല രീതിയിൽ പുകയടിച്ചു തുടങ്ങി, കാണാൻ പറ്റുന്നില്ല ഗൈസ്. അപ്പോൾ അരി തിളച്ചതിന് ശേഷം ശർക്കരയും അതുപോലെ ബാക്കി ഐറ്റംസ് എല്ലാം ഇട്ടിട്ട് പൊങ്കാല ദേവിക്കുള്ള നിവേദ്യം ഇവിടെ തയ്യാറാക്കുകയാണ്. താര ചേച്ചി അരിയിടുകയാണ്. ഞാനിവിടെ
സോ കൃഷ്ണേന്ദു, എന്താണ് നമ്മുടെ ഏഷ്യാനം പ്രേക്ഷകരോട് പറയാനുള്ള ഈ പൊങ്കാലയുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ? എന്താണ് പറയാനുള്ളത്? അപ്പോ എനിക്ക് ആക്ച്വലി അത് അറിയണം എന്നുണ്ട്. ഞാൻ പിന്നെ ചേച്ചിക്ക് വയ്യാത്തോണ്ടാണ് ചോദിക്കുന്നത്. അരി എന്താ കഴുകാതെ ഇടുന്നതിന്റെ ആ ഒരു കഴുകാറില്ല, അത് അത് അങ്ങനെയാണ്. ഓക്കെ ഓക്കെ. അപ്പോ ഓൾമോസ്റ്റ് എല്ലാവരും അരി ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അരി ഇട്ടു. കൃഷ്ണേന്ദു എണ്ണിയും മാത്രമേ ഉള്ളൂ ഇനി അരി ഇടാനായിട്ട്. ബാക്കി അല്ല, രേവതി അടുത്ത് അരി ഇടാനായി പോവാണ്. സിജു മോൻ, ഹാപ്പി കേരള. യെസ്, കേരളയിൽ എസ്പെഷ്യലി ട്രിവാൻഡ്രം ഇന്ന് വളരെയധികം ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെന്റിൽ കൂടിയാണ്, ഒരു നിമിഷത്തിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ രേവതിയുടെ അമ്മയോട് കൂടി ചേർന്നിട്ട് നമ്മളാ അരി വെള്ളത്തിലേക്ക് ഇരിക്കുകയാണ്. ഇനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബിന്നിയും കൃഷ്ണേന്ദുവും മാത്രമേ ബാക്കിയുള്ളൂ. അരിയിട്ട കലത്തിൽ എന്തിനാ തവിയിടുന്നത്? അത് വെറുതെ വെച്ചിരിക്കുകയാണെന്നേ ഉള്ളു. സുബി ശ്യാമള, ഹാപ്പി പൊങ്കാല. അപ്പം നിങ്ങൾ കുരവ ഇടുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ? ഈ പൊങ്കാല തിളച്ച് കളയുമ്പോഴാണ് കുരവ ഇടുന്നത്. അപ്പം അത് പണ്ടുള്ള ഒരു ആചാരമാണ്. ഇപ്പം കുറച്ച് ശബ്ദമൊക്കെ നമുക്ക് ചുറ്റും നിന്നും കേൾക്കാം കേട്ടോ. ചിലരൊക്കെ ഇങ്ങനെ കുരവ ഇടുന്ന ശബ്ദം നമുക്ക് കേൾക്കാം. അപ്പോൾ ചിലരുടെയെങ്കിലും അരി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ചേച്ചി, ഞാൻ പൊങ്കാല ഇടുന്നില്ല. ഞാൻ ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനായാണ് വന്നിരിക്കുന്നത്. ഞാൻ പൊങ്കാല ഇടുന്നില്ല, എൻ്റെ അമ്മ ഇടുന്നുണ്ട് പൊങ്കാല. അപ്പോൾ ഞാനിങ്ങനെ ഇവിടുത്തെ നമ്മളുടെ ബാക്കി സുഹൃത്തുക്കളെല്ലാവരും പൊങ്കാല ഇടുന്നത് നമ്മളുടെ ഏഷ്യാനെറ്റ് ഫാമിലിയുമായിട്ട് അത് നിങ്ങൾക്ക് കാണിക്കാനും അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. ഈ കൃഷ്ണേന്ദു അടുത്ത് അരിയിടാൻ പോവാണ്. ബിന്നി, ഇനി നീ മാത്രമേ ഉള്ളൂ അരി ഇടാൻ. ആ ബാക്കി എല്ലാരും ഇട്ടു. ഓക്കെ, നമ്മുടെ താര ചേച്ചി നോക്കിയേ, വളരെ സൗമ്യമായിട്ട് ഒരു ബഹളം ഇല്ലാണ്ട് ഒരിടത്ത് അങ്ങനെ ഇരുന്ന് വളരെ കൂളായിട്ട് പൊങ്കാല ഇടാണ്. അത് കാണാൻ തന്നെ ഒരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പതേ അരി ഓൾമോസ്റ്റ് തിളച്ചു തുടങ്ങി. തിളച്ചു തുടങ്ങി ഇനി ഉടനെ തന്നെ ഫസ്റ്റ് പൊങ്കാല ഫിനിഷ് ചെയ്യുന്ന ആളാണെന്ന് തോന്നുന്നു. അതെ, ഇവിടെയും നമ്മളുടെ ഐശ്വര്യയുടെയും പൊങ്കാല തിളച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഐശ്വര്യ എനിക്ക് തോന്നുന്നു താരശേഷിയുടെ അടുത്ത് ഇരിക്കുന്നതുകൊണ്ട് ആ ഒരു ഇത് കിട്ടുന്നുണ്ട്. മറ്റേ മുല്ലപ്പൂമ്പൊടി ഏച്ചു കിടക്കും അതുപോലെയാണ് ഐശ്വര്യയുടെ അടിപൊളി. കുമാരി ഗീത, ഹായ്. ഹിരൺലാൽ, ഹായ്. ഹാപ്പി പൊങ്കാല. ജബ്ബാർ, ഹായ്. രേവതി, ഹായ്. രജി, ഹായ്. എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി പൊങ്കാല. നമുക്ക്
ഉടനെ തന്നെ എനിക്ക് തോന്നുന്നു പൊങ്കാല ഇട്ട് കഴിയാനുള്ള ശ്രീകൃഷ്ണൻ പുറകിൽ കിടന്ന ഉറക്കമാണ്. അതെ സോവിൻ, അതെ 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 അതെ, കൃഷ്ണനെ മേടിച്ച് വെച്ചിട്ടുണ്ട് താരചേച്ചി, ശ്രീകൃഷ്ണൻ ഉറക്കമാണ്. അപ്പോ ധനേഷ് ഹായ്, ആക്ച്വലി പുകയടിച്ചിട്ട് അമ്മേ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും പുകയാണ്, എനിക്ക് കണ്ണു തുറക്കാൻ പറ്റുന്നില്ല. ഹായ് ആതിര, ഹായ് സിബി, ഹായ് പ്രജിത്ത്, ഹായ് അനിൽ, ഹായ് കാർത്തിക, അഫ്ല, ഹായ് സ്മിത, ഹായ് എല്ലാവർക്കും ഹായ്. അപ്പൊ നമുക്ക് ഇന്ന് ചെക്ക് ചെയ്യേണ്ടത് ബിന്നിയുടെ കാര്യവും അതുപോലെ തന്നെ സ്മിത ചേച്ചി. ഇതാ സ്മിത ചേച്ചി അരി ഇടാനായി പോവാണ്. അരി ഇട്ടിരിക്കുക അല്ലേ? ആഗ്രഹം ആഗ്രഹം മനസ്സിൽ വിചാരിച്ചോ? എന്തെങ്കിലും വിഷ് വിചാരിച്ചല്ലോ. ഓക്കെ ഓക്കെ, പൊങ്കാല നീതിക്കുന്നത് 2 മണിക്ക് ശേഷമാണ്. അപ്പോ ഇവിടെ ബിന്നി, ഇനി ആരും ഇല്ല ബാക്കി. ബിന്നി ബിന്നി പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. ആ പറഞ്ഞോ, സംസാരിക്കാൻ പറ്റുന്നില്ല അല്ലേ പുകയടിച്ചിട്ട്. ഈ വെള്ളം തിളക്കണമെങ്കിൽ തീ കത്തിക്കണം. അപ്പോ ബിന്നി മാത്രമേ ഇനി നമുക്ക് ബാക്കിയുള്ളൂ. ബിന്നിയും കൂടി അരി ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും അരി ഇട്ട് കഴിയും. ബിന്നി ഒന്ന് അരി ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ബാക്കി എല്ലാവരും ഓൾമോസ്റ്റ് ആയിക്കഴിഞ്ഞിരിക്കുവാണ്. സോ ബിജു, അഫ്ല, ധനേഷ്, ധനേഷ് ഹായ്, എന്താ വേണ്ടേ? കുറച്ച് തീ ചോദിച്ച് നടക്കുകയാണ്, സൂക്ഷിച്ച് സൂക്ഷിച്ച്. ഏയ് പതുക്കെ, ഐശ്വര്യ, ഐശ്വര്യക്കൊരു കമന്റ് വന്നിരിക്കുകയാണ്. ഐശ്വര്യ വളരെ ഭക്തിയോടെയാണല്ലോ പൊങ്കാല സമർപ്പിക്കുന്നത്, ആറ്റുകാലമ്മ നേരിൽ വന്ന് പൊങ്കാല സ്വീകരിക്കുമെന്ന് തോന്നുന്നു. താങ്ക് യു സനൽകുമാർ, ജാസ്മിൻ, ധനേഷ്, സി കെ, ഹലോ, ഹായ്, ഹലോ. എല്ലാവരും നമ്മളുടെ പൊങ്കാല ഇടുന്ന തിരക്കിലായതുകൊണ്ടാണ് കേട്ടോ എല്ലാവരുടെയും പേര് പറഞ്ഞ് നമ്മൾ ഹായ് പറയിപ്പിക്കാത്തത്. കാര്യം എല്ലാവരും ഇപ്പോൾ ഇവിടെ ശരിക്കും പുകയടിച്ച് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മളുടെ ബിന്നിയാണ്, ബിന്നി ഒന്ന് അരി ഇടുന്ന കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. അതേ എൻ്റെ പുറത്തും പുക വന്നു തുടങ്ങിയിട്ടുണ്ട്, നല്ലോണം പുകയായിട്ടുണ്ട്. ഓ, കണ്ണു നേരെ തുറന്നു വെക്കാൻ പറ്റുന്നില്ല പുക കാരണം. സോ ആറ്റുകാൽ പൊങ്കാല ഇസ് ഡെഫിനറ്റ്ലി എൻ ഇമോഷൻ ഫോർ ഓൾ ഓഫ് അസ്. അപ്പോൾ അത് ഇത്രയും രസകരമായി നമ്മളുടെ ഫാമിലിയുടെ ഒപ്പം നമുക്ക് ചെലവാക്കാൻ പറ്റിയത്, ഏഷ്യാനെറ്റ് കുടുംബത്തിനോടൊപ്പം നമ്മളിന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് ഒരു വളരെ നല്ലൊരു ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ആയിട്ട് കണക്കാക്കുന്നു. പിന്നെ അരി ഇടുന്നില്ലേ? ഓക്കെ, ഇവിടെ എല്ലാവരും ഭയങ്കരമായിട്ട് കണ്ണെരിഞ്ഞിട്ടേ അങ്ങനത്തെ ഒരവസ്ഥയിലാണ്. ഇപ്പോൾ 2 മണി
ബിന്ദു ഉറപ്പായിട്ടും ബിന്ദുവിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും പ്രാർത്ഥിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഇന്നത്തെ പൊങ്കാല സമർപ്പിക്കുകയാണ്. കൃഷ്ണേന്ദുവിന് ജാസ്മിൻ ഹായ് പറഞ്ഞിരിക്കുന്ന വിവരം ഞാൻ അറിയിക്കാം. പോകാം. ബിന്ദു ശേഷി തീർച്ചയായിട്ടും നമ്മള് ഹായ് പറഞ്ഞിരിക്കുകയാണ്. ബിന്ദു ശേഷിയുടെ അടുത്ത് താരശേഷിക്ക് പൊങ്കാല ഇടാൻ പറ്റുമോ? പറ്റും. സ്മിത, തനീഷ്, ആക്ച്വലി ഇവിടെ ഫുൾ ഭയങ്കര പുകയായി തുടങ്ങി. അപ്പൊ അതുകൊണ്ട് നേരെ എനിക്ക് കണ്ണുറന്ന് വെക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇപ്പൊ ഇതേ നമ്മളുടെ ചുറ്റുപാടും ഒക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫൈനലി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന മൊമെന്റ് എത്തിയിരിക്കുകയാണ്. ബിന്നിയുടെ അടുപ്പിലേക്ക് ബിന്നി അരി ഇടാൻ പോവാണ്. ഇട്ടു. ആ സാരി സൂക്ഷിച്ച് നമ്മളുടെ പൊങ്കാല, ആറ്റുകാൽ പൊങ്കാല. നമ്മളുടെ എല്ലാ പ്രിയപ്പെട്ട താരങ്ങളും അടുപ്പിലേക്ക് അരി ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം. അരി തിളച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ശർക്കരയും നെയ്യും അതുപോലെ തേങ്ങയോ പഴയോ ഒക്കെ ചേർത്തിട്ട് നമ്മുടെ പായസം തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളുടെ ആറ്റുകാൽ അമ്മയ്ക്കുള്ള നിവേദ്യമാണ്. എനിക്ക് തോന്നുന്നു 2 മണി കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ നിവേദ്യം ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ കൊതുമ്പ് ചൂട്ടും തയ്യാത്തോണ്ട് അതൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട് താരശേഷിക്ക് വേണ്ടിയിട്ട്. അതുപോലെ ഐശ്വര്യയുടേത് ശരിക്കും പല അരി നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഐശ്വര്യൻ്റെ അല്ല, ഐശ്വര്യ തിളച്ചു തുടങ്ങിയല്ലേ? ഇപ്പം നമുക്ക് ചെറുതായിട്ട് വെയിലും വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രേവതിയുടെയും അടുത്ത് നല്ലോണം രേവതിയുടെ അരിയും തിളച്ചു തുടങ്ങി. ഇപ്പം നല്ല വെയിലും വന്നിട്ടുണ്ട്. നിഷ ചേച്ചി ഹായ് പറയുന്നു. ജാസ്മിൻ ഹായ്, സിജി ഹായ്, അഫ്ല ഹായ്, വിഷ്ണു ഹായ്, വീണ ഹായ്, എല്ലാവർക്കും ഹായ് പറയുന്ന എല്ലാവർക്കും ഹായ്, എല്ലാവർക്കും ഹായ് കേട്ടോ. നമുക്ക് ഭയങ്കര വെയിലായി തുടങ്ങി ഗൈസ്, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. വെയിലും പുകയും കൂടി ആവുമ്പോൾ എനിക്ക് എന്ത് വെച്ച് വെള്ളം കൂടിപ്പോയോ? ആ Thank you.
എല്ലാവരും അരി ഒന്ന് തിളയ്ക്കാനായിട്ടുള്ളൊരു കാത്തിരിപ്പിലാണ്. അപ്പോൾ അരി തിളച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക. അങ്ങനെ അതിനൊരു അതിൻ്റെ ഒരു ഇതിലാണ് എല്ലാവരും നിൽക്കുന്നത്. ബിറ്റി മാത്യു ഹായ്, ഗീത ഹായ്, ജാസ്മിൻ ഹായ്, സ്മിത, ബിനോ, ശിശി, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ആര്യ മൗനരാഗ് അടിപൊളിയായിട്ട് പോകുന്നു. നിങ്ങളെല്ലാവരും അഭിപ്രായം പറയൂ, എങ്ങനെയുണ്ട് ശരണ്യ എന്ന ക്യാരക്ടർ. ബിനീഷ് കുമാർ, താങ്ക് യു ബിനീഷ്. മഴയില്ല ഇവിടെ, മഴയില്ല. നിങ്ങൾക്ക് കണ്ടിട്ട് മഴ ഉണ്ടെന്നായിട്ട് തോന്നുന്നുണ്ടോ? നല്ല വെയിലുണ്ട് ആക്ച്വലി. ഇപ്പോൾ അപ്പുറത്തെ സൈഡ് അത്ര വെയിലില്ല, കുറച്ച് തണലുണ്ട് അവിടെ. പക്ഷെ നമ്മൾ നിൽക്കുന്ന ഈ ഒരു സൈഡ് നല്ല വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏഷ്യാനെറ്റിന് വേണ്ടിയിട്ട് തന്നെയാണ് ബിന്നിതേ ഇവിടെ ഒരു ബൈറ്റ് കൊടുക്കുന്നു. പിന്നീട് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുകയാണ്. രേവതിയുടേതും ഓൾമോസ്റ്റ് പൊങ്കാല ആയിട്ടുണ്ട്. എന്തായേ അർച്ചന, വെയിൽ വന്നു അല്ലേ? നല്ല വെയിലായി. ഇത്രയും നേരം നമ്മൾ ഇച്ചിരി സമാധാനമായിട്ടിരിക്കുകയായിരുന്നു. അതെ 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 അതെ. എന്താ അവിടെ, അടിപൊളിയല്ലേ? ഫസ്റ്റ് പൊങ്കാല ആയിട്ടേ ഉള്ളൂ. അപ്പോ ജുനൈസ് ഹായ്, സൈബ് ഹായ്, ശ്രീകുട്ടി ഹായ്, ആഡം ഹായ്, മഞ്ജു ഹായ്, ബിറ്റി ഹായ്, ആര്യ ഹായ്, ആസ്മിൻ, ജബ്ബാർ, മഞ്ജു, ധനേഷ്, ഗീത, രേവതി, എല്ലാവർക്കും ഒരു വലിയ ഹായ്. അപ്പോൾ ഐ തിങ്ക് നമുക്കിവിടെ താരശേഷിയുടെ അടുപ്പിലും നല്ലോണം തിളച്ചു വന്നിട്ടുണ്ട്. ഇവിടൊക്കെ ഓൾമോസ്റ്റ് ഒരുപാട് പേരുടെ പൊങ്കാലൊക്കെ തിളച്ച് തൂവി, അതുകൊണ്ടാണ് അവരിങ്ങനെ കുരവയൊക്കെ ഇടുന്നത്. ശരണ്യ പൊളിക്കുക, കല്ലിയുടെ ക്യാരക്ടർ സൂപ്പർ. താങ്ക് യു ജാസ്മിൻ, താങ്ക് യു. ഇങ്ങനെ നിങ്ങളുടെയൊക്കെ ഈ ഒരു കമൻറ്റ് കാണുമ്പോഴാണ് നമുക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ നല്ല വെയിലായിട്ടുണ്ട് ഇവിടെ. താങ്ക് യു, താങ്ക് യു ജുനേസ്, താങ്ക് യു ശ്രീകുട്ടി, ഹായ് ആഡം, മഞ്ജു, ജബ്ബാർ ഹായ്. പൊങ്കാല ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സമയം കൂടി, അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ പൊങ്കാല ഇവിടെ കഴിയും. ഓൾമോസ്റ്റ് എല്ലാവരുടെയും പൊങ്കാല തിളച്ച് തുടങ്ങിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ ഓപ്പോസിറ്റൊക്കെ ആ മറ്റേ കുരവിടുന്ന ശബ്ദവും ഒക്കെ ആയിട്ടിത്, ഇവിടൊക്കെ എല്ലാ ആൾക്കാരും പിന്നെ വണ്ടി ഇടിച്ചേനെ. അപ്പോൾ കണ്ടോ നമ്മളുടെ അങ്ങറ്റം വരെ ഫുള്ള് പൊങ്കാലകൾ കൊണ്ടുള്ള നിറഞ്ഞിരിക്കുകയാണ്. സരിത താങ്ക് യു, മാളവിക താങ്ക് യു. ഓക്കെ, അപ്പോ അപ്പൊ ഇവിടെ ഒരു വേറൊരു രസകരമായ ഒരു കാഴ്ച ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക്. ഇത് കണ്ടോ, ഇതെന്താണ്? ഒരു ഒരുമിച്ചേ പാവ കൊച്ചിനെ വെയിലത്ത് നിർത്തിയിട്ട് രണ്ട് ദുഷ്ടകളും കൂടി തോർത്തൊക്കെ എടുത്ത് തലയിലിട്ട് നിൽക്കുകയാണല്ലേ. ഭയങ്കര വെയിൽ വന്നല്ലേ, ബുദ്ധിമുട്ടായി തുടങ്ങിയ. പക്ഷെ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് പൊങ്കാല ഇടണം എന്നാണ് കേട്ടോ ഐതിഹ്യം. നമ്മളിങ്ങനെ എത്ര കഷ്ടപ്പെട്ട് പൊങ്കാല ഇടുവോ അത്രയും വേഗം നമ്മുടെ ആഗ്രഹം നടക്കും. വേഗം വേണമല്ലേ? അപ്പൊ എന്ത് കാര്യമായ ആഗ്രഹമാണ് നിനക്കുള്ളത്? അപ്പോ തോർത്തിന് വേണ്ടി അടി ഉണ്ടാക്കണ്ട. ആ ബിന്നി ലേറ്റ് ആയിട്ടാണ് അരി ഇട്ടതെങ്കിലും തിളച്ചു തുടങ്ങി. അതാ അതാ അതാ
അതെ സാറിൽ എല്ലാവരും എല്ലാവരും വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്, എല്ലാവരും നല്ല ഇതായിട്ടായിരിക്കുന്നെ. നമ്മൾക്ക് എനർജിക്ക് ഒരു കുറവും ഇല്ല, വെയിലുണ്ടെങ്കിലും റെഡായി ഒരു ഒരു കുത്തു കുത്തിയാ ഇപ്പൊ ചാടും ബ്ലഡ്. അങ്ങനെയായി വെയില്, ഭയങ്കര വെയിലായി തുടങ്ങി നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ ഗായ്സ്, അപ്പോ കുറച്ച് കഴിഞ്ഞ് ഞാൻ വീണ്ടും ലൈവില് വരുന്നതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എല്ലാവരും ലൈവായിട്ട് ഇവിടുത്തെ അപ്ഡേറ്റ് എല്ലാം കണ്ടിട്ടുണ്ട്. നമ്മളുടെ എല്ലാവരും എല്ലാ ആർട്ടിസ്റ്റുകളും അരിയൊക്കെ അടുപ്പിൽ ഇട്ട് കഴിഞ്ഞു, ഇനി അത് തിളയ്ക്കാനുള്ള ഒരു വെയിറ്റിംഗിലാണ്. സോ നമുക്ക് എന്തായാലും കാത്തിരിക്കാം, ഒരല്പം കഴിഞ്ഞ് ഞാൻ വീണ്ടും ലൈവിലേക്ക് എത്താം, എല്ലാ വിശേഷവും നിങ്ങളെ അറിയിക്കാം. നമ്മളുടെ ഒരു എന്താ പറയാ, സനലേട്ടനൊക്കെ പറയുന്നുണ്ട് വെള്ളം കുടിക്കണം, ചൂടാണ്. തീർച്ചയായിട്ടും നമ്മളെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ ഇത്രയും കൺസേൺഡ് ആവുന്ന കമന്റ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്.